നമസ്കാരം അതുല്യ നടൻ ഭരത് ഗോപി കാലയവനികയിലേക്ക് മറന്നിട്ട് ഇന്ന് പതിനാല് വർഷം മലയാള സിനിമയിലെ നായകസങ്കല്പങ്ങളെ തിരുത്തിയെഴുതിയ മഹാപ്രതിഭയായിരുന്നു വി ഗോപിനാഥൻ എന്ന ഭരത് ഗോപി കൊടിയേറ്റം ഓർമ്മയ്ക്കായി യവനിക പഞ്ചവടിപ്പാലം കാറ്റത്തെ കിളിക്കൂട് പാളങ്ങൾ ചിദംബരം അക്കരെ തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്ന ഗോപി അടിമുതൽ വരെ കഥാപാത്രമായി പരിണമിക്കുന്ന രീതി കൊണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ എക്കാലവും വേറിട്ട് നിൽക്കുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെയും പാർവതിയമ്മയുടെയും നാലു മക്കളിൽ ഇളയവനായി ചിറയൻകീഴിൽ ജനിച്ച ഗോപിനാഥൻ വേലായുധൻ നായരാണ് പിന്നീട് മലയാളത്തിലെ അതുല്യ നടനായ ഭരത് ഗോപിയായി വളർന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി ബിരുദം നേടിയ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്നപ്പോഴാണ് നാടകത്തിലെത്തിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അടൂർ ചിത്രം സ്വയംവരത്തിൽ തൊഴിൽ രഹിതന്റെ വേഷത്തിലൂടെയാണ് ഭരത് ഗോപി സിനിമാ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ഗോപി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടൂരിൻ്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി വേഷമിട്ടു കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ നടന്നുള്ള ഭരത് അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും ഗോപിയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ടോക്കിയോയിൽ നടന്ന ഏഷ്യ പസഫിക് മേളയിൽ നല്ല നടന്നുള്ള പ്രത്യേക പുരസ്കാരവും അദ്ദേഹം നേടി ആഘാദ് സഡക് ഉഡ ഉഡാ ആദ്മി എന്നീ ഹിന്ദി ചലച്ചിത്രങ്ങളിലും ഗോപി അഭിനയിച്ചിട്ടുണ്ട് തന്റെ അഭിനയ ജീവിതത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഗോപി പക്ഷാഘാതം വന്ന് തളർന്നുപോയി പക്ഷാഘാതത്തെ തുടർന്ന് ചലച്ചിത്ര ചലച്ചിത്രരംഗത്തു നിന്നും വിട്ടുനിന്ന ശേഷം പാതയം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കാട് ചിത്രം രസതന്ത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛൻ വേഷത്തിൽ ഭരത് ഗോപി അഭിനയിച്ചു ഈ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ഭരത് ഗോപിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തിയൊൻപതിന് എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഭരത് ഗോപിയെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് അത് ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യം ഭരത് ഗോപിയെ പത്മശ്രീ നൽകി ആദരിച്ചു വെബ് ഡെസ്ക് Total, News.